ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഇപ്പോൾ ഈ മത്സരം പുരോഗമിക്കുമ്പോൾ നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്. രണ്ട് തവണ 90 മീറ്റർ ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ജയേഷ് പൂക്കോട്ടൂരുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ജയേഷ്, നിലവിൽ രണ്ടാം സ്ഥാനം, എങ്ങനെയാണ് മത്സരം പുരോഗമിക്കുന്നത്? ആരൊക്കെയാണ് ഇപ്പോൾ നീരജിന് പ്രധാന വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ? പ്രതീക്ഷകളെല്ലാം ഒരു ഘട്ടത്തിൽ തകിടം മറിഞ്ഞു എന്ന് തോന്നിയിരുന്നു. കാരണം ആദ്യ 3 എയറുകൾ പൂർത്തിയായപ്പോൾ നീരജ് 4 സ്ഥാനത്തായിരുന്നു. നമ്മളുടെ മെഡൽ പ്രതീക്ഷകൾക്ക് പോലും വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് തോന്നിച്ച നിമിഷങ്ങളിലായിരുന്നു. 4 ശ്രമത്തിൽ 88.13 മീറ്റർ എറിഞ്ഞുകൊണ്ട് നീരജ് നമ്മുടെ പ്രതീക്ഷകൾ വീണ്ടും വാനോളം ഉയർത്തിയിരിക്കുന്നത്. നിലവിലിപ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ട്. അതായത് വെള്ളി മെഡൽ പ്രതീക്ഷകളിലേക്ക് നീരജ് എത്തിയിരിക്കുകയാണ്. ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ നീരജിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് കഴിഞ്ഞ ലൈവുകളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രാനാഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സൺ തന്നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു തുടർച്ചയായി 90 മീറ്ററുകൾ കണ്ടെത്തുന്ന താരമാണ് ആൻഡേഴ്സൺ പീറ്റേഴ്സൺ എന്ന്. അത് തീർച്ചയായിട്ടും ഈ യൂജിനിലും അദ്ദേഹം ആവർത്തിച്ചു. ആദ്യ 2 ശ്രമങ്ങളും 90 മുകളിലാണ് ആൻഡേഴ്സൺ പീറ്റേഴ്സൺ എറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ശ്രമത്തിൽ 90.21 മീറ്ററായിരുന്നു പോയത്. രണ്ടാമത്തെ ഏറിൽ അദ്ദേഹം മെച്ചപ്പെടുത്തി 90.46 മീറ്ററിലെത്തിച്ചു. യോഗ്യതാ റൗണ്ടിലും 90.46 മീറ്റർ എറിഞ്ഞുകൊണ്ട് ആൻഡേഴ്സൺ പീറ്റേഴ്സ് തന്നെയായിരുന്നു ഒന്നാമതുണ്ടായിരുന്നത്. നീരജിന് തൊട്ടു പിന്നിലിപ്പോൾ, അതായത് 4 റൗണ്ട് പൂർത്തിയായപ്പോൾ 3 സ്ഥാനത്തുള്ളത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജിന് പിന്നിൽ രണ്ടാമത് വന്നിരുന്ന ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ജാക്കൂബ് വാൽദഷാണ്. അദ്ദേഹത്തിന് 88.09 മീറ്ററാണ് നിലവിൽ അദ്ദേഹം 3 സ്ഥാനത്തുണ്ട്. നീരജ് തന്നെയാണ് 88 മീറ്റർ എറിഞ്ഞുകൊണ്ട് നിലവിലിപ്പോൾ 2 സ്ഥാനത്തുള്ളത്. ഒപ്പം തന്നെ ജർമ്മനിയുടെ ജൂലിയൻ വെബ്രയും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. 86.86 മീറ്ററാണ് ജൂലിയൻ വെബറുടെ ഫൈനൽ റൗണ്ടിലെ മികച്ച പ്രകടനങ്ങളിലൊന്ന്. ഒപ്പം തന്നെ ഫൈനൽ റൗണ്ട് പുരോഗമിക്കുമ്പോൾ രോഹിത് യാദവ് ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു. 78.05 മീറ്റർ എറിഞ്ഞ് 8 സ്ഥാനത്തെത്താനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ദിവിഷ്, ഇനി എത്ര സമയം നമ്മൾ കാത്തിരിക്കണം? ജയേഷ് ഇപ്പോൾ എത്ര റൗണ്ടുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു? എത്ര മിനിറ്റുകൾക്കകം ആ മെഡൽ നിർണ്ണയിക്കപ്പെടും? 2 ത്രോ മാത്രമാണ് ഇനി 8 താരങ്ങൾക്കുമായി ബാക്കിയുള്ളത്. 12 പേർ മത്സരിച്ചതിൽ ആദ്യത്തെ 8 പൊസിഷനിലെത്തിയവർ മാത്രമാണ് അവസാന 3 ത്രോ എറിയാൻ യോഗ്യരാകുക. ആദ്യത്തെ 3 ത്രോയുടെ അടിസ്ഥാനത്തിൽ 4 പേരെ അയോഗ്യരാക്കപ്പെടും. അങ്ങനെ ആദ്യ 8 സ്ഥാനക്കാരാണ് ഇപ്പോൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കിനി 3 ശ്രമം കൂടിയാണുള്ളത്. അതിൽ തന്നെ ഒരു ശ്രമം പൂർത്തിയായി കഴിഞ്ഞു. ഇനി 8 താരങ്ങൾക്കും 2 ത്രോ വീതമാണ് ബാക്കിയുള്ളത്. അതിലൊരു ത്രോയിലാണ് ഇപ്പോൾ നീരജിൻ്റെ ഒരു ത്രോ കഴിഞ്ഞു. ആ 4 ശ്രമത്തിലായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 88.13 മീറ്റർ നീരജ് കണ്ടെത്തിയത്. ഇനിയുള്ള 2 ശ്രമങ്ങളിലൊന്നിൽ 90 മീറ്ററിന് മുകളിൽ, അതായത് നീരജിൻ്റെ കരിയർ ബെസ്റ്റ് ഇവിടെ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു സ്വർണത്തിലേക്ക് എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം നീരജിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം 89.94 മീറ്ററാണ്. അതായത് സ്റ്റോക്ക്ഹോമിൽ നടന്ന ഡയമണ്ട് ലീഗിലായിരുന്നു ആ പ്രകടനം വന്നത്. അതിനേക്കാൾ മികച്ചൊരു പ്രകടനം, 90 മുകളിലൊരു പ്രകടനം വന്നാൽ മാത്രമേ ആൻഡേഴ്സൺ പീറ്റേഴ്സനെ മറികടന്നുകൊണ്ട് നീരജിന് സ്വർണത്തിലെത്താൻ കഴിയൂ. ഇല്ലെങ്കിൽ നിലവിലെ ഈ ഒരു ഫോം തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വെള്ളി മെഡൽ ഉറപ്പാക്കാം. പക്ഷെ അത് സ്വർണം തന്നെ ആവട്ടെ, അവസാന 2 ഏറുകളിൽ നീരജ് അത്ഭുതം കാണിക്കട്ടെ.